രാശിചിഹ്നങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതകാലം പ്രവചിക്കുന്നു. ഗ്രഹനിലയിലെ മാറ്റങ്ങളും ജനന രാശി അടിസ്ഥാനമാക്കിയും ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇതിനേക്കാൾ എളുപ്പമായി മറ്റൊന്നില്ല. ഒരാളുടെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ മുൻകൂട്ടി ഗണിക്കാനും ഒരാളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനും രാശി ഗുണം ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവവും ഇതിലൂടെ ഗണിച്ച് നമുക്ക് പറയാം. ഇന്നത്തെ ഈ വീഡിയോയിൽ 12 രാശി ചിഹ്നങ്ങളിൽ വെച്ച് ഏറ്റവും കോപാകുലരായ രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. മേടൻ രാശി. 12 രാശി ചിഹ്നങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ രാശി ചിഹ്നമായ മേടൻ രാശിക്കാരാണ് കോപത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവർ. മാർച്ച് 21 ഏപ്രിൽ 20 ഇടയിൽ ജനിച്ച ഈ രാശിക്കാർ തീരെ ക്ഷമയില്ലാത്തവരാണ്. മാത്രമല്ല അല്പം അഹംഭാവവും ഇവർക്ക് കൈമുതലായുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകളെയും വിമർശനത്തെയും ഇവർ നിസ്സാരമായി മാത്രമേ എടുക്കാറുള്ളൂ. അതിനാൽ കോപം ഇവരിൽ എപ്പോൾ വേണമെങ്കിലും ഉയർന്നു വരാം. ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കിക്കുന്ന സ്വഭാവക്കാരാണ് മേടൻ രാശിക്കാർ. ആരെങ്കിലും അവരോട് വിയോജിക്കുന്നത് അവരെ ഏറ്റവും അലോസരപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് ചാടിക്കേറി കോപിച്ച് കഠിനമായ വാക്കുകൾ പറയുന്ന ശീലം ഇവർക്കുണ്ടെങ്കിലും പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്ന മനസ്സും മേടൻ രാശിക്കാർക്കുണ്ട്. കർക്കിടകൻ രാശി. 4 രാശി ചിഹ്നമാണ് കർക്കിടകം. ഞണ്ടാണ് കർക്കിടകൻ രാശിയുടെ ചിഹ്നം. ജൂൺ 22 ജൂലൈ 22 ഇടയിൽ ജനിച്ചവർ ഈ രാശി ചിഹ്നത്തിൽ പെടുന്നവരാണ്. കോപത്തിന്റെ കാര്യത്തിൽ മറ്റു രാശിക്കാരെക്കാൾ അല്പം മുമ്പിൽ തന്നെയാണ് കർക്കിടകൻ രാശിക്കാർ. കോപവും അഹങ്കാരവും വിദ്വേഷവും ഇവർക്ക് കൈമുതലാണ്. അതിനാൽ തന്നെ കർക്കിടകൻ രാശിക്കാരെ മറ്റുള്ളവർക്ക് അനായാസം ചൂഷണം ചെയ്യാനും സാധിക്കും. ചിങ്ങം രാശി. സിംഹത്തെ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്ന 5 രാശിചക്രമായ ചിങ്ങം രാശിക്കാർ ദേഷ്യ സ്വഭാവം അല്പം കൂടുതലുള്ളവരായി അറിയപ്പെടുന്നു. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 23 വരെയുള്ള കാലയളവിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കാരാണ്. ഇവരുടെ അഹങ്കാര മനോഭാവം കാരണം ചിങ്ങം രാശിക്കാർ സഹിഷ്ണുത കുറവായ ആളുകളായി കണക്കാക്കപ്പെടുന്നു. അവർ ഏത് കാര്യത്തിലും എവിടെയും ആധിപത്യം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും മറ്റാരെങ്കിലും അവരോട് പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല. ദേഷ്യപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ കഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ അവർ പറഞ്ഞേക്കാം. കോപാകുലരാകുമ്പോൾ ചിങ്ങം രാശിക്കാർ അവരുടെ ഭാഗത്താണ് ശരി മുഴുവൻ ഉള്ളതെന്ന് അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും ഒരു വാദത്തിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറല്ല. തങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ ചിങ്ങം രാശിക്കാർ എന്തും ചെയ്യും. അവർ തെറ്റാണെന്ന് ഒരിക്കലും സമ്മതിച്ചേരില്ല. കൂടാതെ അവർ പ്രകോപിതനായ വ്യക്തിയോട് വളരെ മോശമായും പരുഷമായും പെരുമാറുന്നു. അതിൽ ഒരിക്കലും അവർ ഖേദിക്കുകയുമില്ല. കന്നിരാശി. 6 രാശി ചിഹ്നമാണ് കന്നി. വളരെ അന്തർലീനമായി ഹ്രസ്വ സ്വഭാവമുള്ളവരാണ് കന്നിരാശിക്കാർ. ഓഗസ്റ്റ് 24 സെപ്റ്റംബർ 22 ഇടയിൽ ജനിച്ചവർ ഈ രാശി ചിഹ്നത്തിന് കീഴിൽ വരുന്നു. ഈ രാശി ചിഹ്നത്തിൽ ജനിച്ച ആൾക്കാരുമായി ഏറ്റവും അടുപ്പമുള്ളവർക്ക് പോലും അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം അവർ പെട്ടെന്ന് പ്രകോപിതരാകുമെങ്കിലും ചിലപ്പോഴൊക്കെ ശ്രദ്ധയില്ലാത്തവരും പ്രതികരിക്കാത്തവരുമായി കാണപ്പെടുന്നു. വൃശ്ചികൻ രാശി. വൃശ്ചികം രാശിക്കാരായ ആളുകൾ അല്പം പകയുള്ള കൂട്ടത്തിലുള്ളവരാണ്. അതിനാൽ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ വളരെ അപകടകരമായി കാണപ്പെടുന്നു. ഒക്ടോബർ 23 മുതൽ നവംബർ 20 വരെ ജനിച്ചവർ ഈ രാശിചിഹ്നത്തിൽ പെടുന്നവരാണ്. ആരെങ്കിലും അവരെ വിഷമിപ്പിച്ചാൽ അവരോട് വിരോധം പുലർത്തുകയും അത് പിന്നീട് വാശിയായി മാറുകയും ചെയ്യും. ആരെങ്കിലും അവരെ വിഷമിപ്പിച്ചാൽ തന്നെ അവരെ വെറുതെ വിടാനും ഉദ്ദേശമില്ലാത്തവരാണ് വൃശ്ചികൻ രാശിക്കാർ.